ഇതിന് വിറ്റപ്പ എന്ത് കിട്ടാനാ? ശരീരം കൊള്ളാം, തീർത്ത പള്ളയാ. ആർക്കാണല്ലേ ഇത്? 10 രൂപ കിഴിഞ്ഞെടുക്കാം. ബ്രോണോ, എന്നോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലടാ പിന്നിലേക്ക് വന്നോളൂന്ന്. നീ ഇവിടെ ചായ സൽക്കാരത്തിന് വന്നത് അത് പശു കച്ചവടത്തിനാ? അത് ഞാനങ്ങടെ മറന്നു പോളിയേട്ടാ. ചേലക്കാണ്ട് വേണേ പോളിയേട്ടാ, നമുക്ക് കല്യാണം നോക്കണെന്ന് കേട്ടല്ലോ. ആ പോളിയേട്ടാ, സംഭവം തിരക്കേട്ടില്ല, മാർക്കറ്റിൽ 1000 രൂപ കിട്ടും. എന്നാലും മുരളോട് പറഞ്ഞ് ഞാൻ 8 രൂപയ്ക്ക് സൈസാക്കി തരാം. 8 രൂപയ്ക്ക് ആണെങ്കിൽ ഞാൻ ഇരിക്കണ പട്ടയ കൊണ്ടോ. പശുവിന് വേണം, ഞാൻ 10 രൂപ കിട്ടണം. നീ ആ പശുവിനെ കണ്ട്ര. അഴകളെ ചക്കയില് ചുള ഉണ്ടാവോ പുള്ളിയേട്ടാ? ഒരു 8 രൂപയ്ക്ക് പിടിച്ചാലോ? നന്ദി ചുള പറച്ചോ. 10 രൂപയ്ക്ക് ആണെങ്കിൽ ഇപ്പൊ സാധനം ഞാൻ കയ്യിൽ തരും. കൊടുത്ത പെണ്ണാക്കിയെങ്കിലും മുതലാവണ്ട്ര. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് എന്നിട്ട് ലാഭം പറയൂസ. ഇത്തിരി കൂടുതലാ. എന്നാലും ഞാൻ മുരളോടും ചോദിച്ചോട്ടെ. പത്ത് രൂപ ഇത്തിരി കൂടുതൽ തന്നെയാ മുരളിയും പറയണേ. പോളിയറിനെ കണ്ട് കച്ചവടാക്കാം. അങ്ങനെ നീ കാശ് എന്നിട്ട് പശുവിനെ കൊണ്ടുപോക്കോ. പറഞ്ഞല്ലേ ഈ ജാതി പഷ്ണി കുടുംബത്തിൽ നിന്ന് നമുക്ക് ആലോചന വേണ്ടെന്ന്. ഇവിടുന്നാണോ നീ പറഞ്ഞ 100 പവനും 1.5 ഏക്കർ സ്ഥലവും കാറും കിട്ടാൻ പോണെന്ന് പറഞ്ഞത്? നിനക്കുള്ളത് ഇത് കഴിഞ്ഞിട്ട് തരണ്ട കേട്ടാ. വീട് കണ്ട് വിലയിരുത്തണ്ട ഡേവിസേട്ടാ, പറഞ്ഞ മുതല് കിട്ടും. എന്താ ഇതുപോലെ കിട്ടും? കിട്ടും. ആ കാണുന്ന മുടിയുടെ പൂട്ട് കിട്ടും. പട്ടികൂടിന്റെ വലിപ്പമില്ലാത്തൊരു വീടും കാട്ടുമുക പോലത്തെ സ്ഥലവും സംബന്ധം കൂടാൻ പറ്റിയ സിറ്റിയാ. ഇവന്റെ പറമ്പേ കൂടെ അടുത്താഴ്ച തൊട്ട് മെട്രോ പോകാൻ പോണെ. നിങ്ങൾ പറഞ്ഞ പോലെ മുതല് കിട്ടും. വീടും പറമ്പൊക്കെ നോക്കണേ. ഗാന്ധി വന്നാ പോലെ. എന്നാലും ജോസേ, നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് നോക്കണ്ടേ? ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ വകയുള്ള കുടുംബാണ്. ഓരോ തന്നെ ഒറ്റ മോളും കണ്ണൊക്കെ ഇവളെ ഒറ്റൊരുതിക്കുള്ളതാണ്. കൊടുക്കാൻ പാലുള്ള പശുവിനെ അകിടുന്നീനെന്ന് പറഞ്ഞ പോലെ ആവാണ്ടിരുന്നാ മതി. ഇവിടുന്നാണോ ജോസ് ഞാൻ എന്റെ മോനെ പെണ്ണെടുക്കേണ്ടത്? ഇതിലും ഭേദം ഞാൻ അവനെ മൃഗശാലയിൽ ഇടണല്ലേ. നാലെ പുത്തനെങ്കിലും പശുള്ള വീടാവുമ്പോ ചാണല്ലാണ്ടിക്കോ. പിന്നെ ചക്ക ഇവിടെ നിക്കാനൊന്നല്ലോ, കെട്ടിക്കൊണ്ട് പോവാനല്ലേ.
ഇയാളാണോ പെണ്ണിൻ്റെ തന്ത? പോളേട്ടാ, ഇത് ഡേവിസിട്ടൻ, സിറ്റിയിലറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരനാ. കേട്ടുകാണോ എ ഐ ഗ്രൂപ്പ്? ഇല്ല, കേട്ടിട്ടില്ല. സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ ഓണം കയറാൻ മൂലയിൽ നടക്കണ ഇവരെ എങ്ങനെ അറിയണ ജോസ്? ജോളി, ചായ ഉണ്ടോ? നിങ്ങൾ വീടൊക്കെ ഒന്ന് കാണട്ടെ. ഈ വീട്ടിൽ കാറ്റും വെളിച്ചും കിടക്കൂ, കുടിസ് മുറികള് കഷ്ടം തന്നെ. കാർന്നോമാരായിട്ട് കൈമാറി വന്ന വീടാണ്, അതുകൊണ്ട് ഇത് വിൽക്കാനും പൊളിക്കാനും ഇവിടത്തെ ആൾക്ക് താല്പര്യമില്ല. ഇവിടെ എന്തൊരു ചൂടാ, എ സി ഒന്നില്ല. ആന്റി, മകൾ ഏതുവരെ പഠിച്ചു? എൻ്റെ മോള് ബി ആർ കഴിഞ്ഞ് ജോലി ചെയ്യാണ്. 200,000 സാലറി. അവിടെ അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടൊന്നല്ല ഇവളുടെ താല്പര്യം, പിന്നെ വരുമാനം കൂടിയാണല്ലോ. ഗ്രേസ് അമ്മയ്ക്ക് പഠിക്കണു, പഠിക്കുന്നതിനെല്ലാം അവൾ മിടുക്കിയാണ്. പെൺകുട്ടിനെ ശരിക്കും നോക്കിയോട്ടാ. കാണാറ് ചെന്തൊക്കെയുണ്ട്, തൊഴുത്ത് പോലത്തെ വീടാണേലും പെണ്ണുകൊള്ളാം. ബോധിക്കാത്ത പോലെ ഇരുന്നു. അപ്പൊ എങ്ങനെയാ കാര്യങ്ങള്? അതിപ്പോ നാളെ പോലെ ചെയ്യാം. എന്നാലും ഇത്ര സ്വർണം, ഇത്ര കാശ്, അങ്ങനെ ഒരു കണക്ക് വേണല്ലോ. അതാണല്ലോ അതിന്റെ ഒരു രീതി. ഇതേപോലെ ഒരു ബന്ധം കിട്ടില്ല കേട്ടാ, പുളിമമ്മാണ് മുറുക്ക പിടിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ എനിക്ക് സമ്മതം, അല്ലാച്ച പിന്നെ ആലോചിക്കണം. ഇതില് പൈസയും മുതലും എനിക്ക് നഷ്ട. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവര് തരും, പിന്നെ ഓർമ്മയില്ലേ എല്ലാ ഒരു ദിവസം ഇവിടേക്കുള്ളതാ. ഇത്തിരി ബുദ്ധി ഉപയോഗിച്ചാൽ സാധനങ്ങൾ പോരും, പിന്നെ കാര്യം കഴിയുമ്പോ എന്നെ മറക്കരിക്കും. കച്ചവടം നീ എന്നെ പഠിപ്പിക്കണ്ടേ ജോസേ, കളി എന്താ നീ കണ്ടോ? കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ അതിനെ വരുന്ന പൊളി. പണ്ട് കാലത്തെ പോലെ സ്നേഹബന്ധത്തിൻ്റെ ഒത്തുചേരലൊന്നല്ല വിവാഹം, അതൊരു കച്ചവടമാണ്, എ ബിസിനസ്. വിതച്ചവൻ തന്നെ കൊയ്യണം, ഇതാണല്ലോ നീതി. അത് മതിയാ ഇവിടെ. വെട്ടി തുറന്ന് ചോദിക്കുക, പോളി പൊളി മുളക് എന്ത് കൊടുക്കും? 50 പവൻ, 1 ഏക്കർ സ്ഥലം, 1 കാറ്. 100 പവൻ, 1.5 ഏക്കർ സ്ഥലം, 1 കോമ്പസ് കാർ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോവാം. വിലപ്പേശലാണ് മുഖ്യമെങ്കിൽ ഇതെനിക്ക് നഷ്ടകത്തോടാണെന്ന് ഓർക്കണം. പണവും ഇൻവെസ്റ്റ്മെന്റും എന്റെയാണ്. നഷ്ട കച്ചവടത്തിൽ നിക്ഷേപിച്ച് ഞാനല്ലല്ലോ പോളി. മണ്ണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് വേണ്ട പോലെ വിൽക്കണം. നല്ല വില കൊടുത്താ കാറിൽ പോവാം, അല്ലാച്ച കാളവണ്ടിയിൽ എഴേണ്ടി വരും. 75 പവൻ, 1.5 ഏക്കർ സ്ഥലം, സ്വിഫ്റ്റ് കാറ്. ഇതിൽ മുറിയോ? ഈ വിലക്കാണെങ്കിൽ എൻ്റെ ഡ്രൈവർ ചെക്കനായിട്ട് ബന്ധം ഉറപ്പിക്കാം. എനിക്ക് ബ്രോക്കർ കമ്മീഷൻ തന്നാൽ മതി, വണ്ടി കൂലെങ്കിലും മുതലാവട്ടെ. എൻ്റെ തീരുമാനത്തിൽ മാറ്റില്ല. ഞാൻ പറഞ്ഞ നിലയ്ക്കാണെങ്കിൽ എനിക്ക് സമ്മതം. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഇവരിത് എന്തീ കാണിക്കണേ, 2 മണി കച്ചവടത്തിന് അറിയിക്കണം. ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. ഓക്കെ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അതുകൊണ്ട് പെൺകുട്ടികളുടെ വിവാഹ പ്രായം ഉയർത്തുന്നതും ജനങ്ങൾക്ക് വേണ്ടിയാകണം. ഒറ്റ നോട്ടത്തിൽ ഇതൊരു നല്ല കാര്യമാണെന്ന് തോന്നുമെങ്കിലും ഇതിന്റെ ജോസ് കൊണ്ടുവന്ന ആലോചന നടത്താം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവര് ഗതിയുള്ളവരാണ്, ഒരു പറഞ്ഞ പോലെ നമുക്ക് നടത്താം. ഇത്തരം ഒരു സാഹചര്യത്തിൽ വിവാഹപ്രായം ഉയർത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ഇക്കാര്യത്തിൽ ചർച്ച ആവശ്യമാണ്. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടില്ല. എന്തുകൊണ്ട് വിവാഹപ്രായം ഉയർത്തുന്നു എന്നതിന്റെ ശാസ്ത്രീയമായ വശം. മരിച്ച വിസ്മയുടെ ഭർത്താവും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ കിരണിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയെ
പീഡിപ്പിച്ചതിനെ തുടർന്നുണ്ടായ മാനസിക വിഷമത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്തെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ വിവരം. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസ് ഒരു അന്തിമമായ തീർപ്പിലേക്ക് എത്തേണ്ടതുണ്ട്. ഹലോ, ഡേവിസ് അല്ലേ? അതെ, ഡേവിസ് ആണ്. ഞാൻ പോണിയാണ്. മനസ്സിലായില്ലോ, ഇന്ന് കാണാൻ വന്ന പെണ്ണിൻ്റെ അപ്പൻ. ആ പറയ പോളി. രാവിലെ പറഞ്ഞതിനെ പറ്റി ഞാൻ ആലോചിച്ചു. ഈ ബന്ധം മുന്നോട്ട് പോവില്ല. എൻ്റെ മകളുടെ ജീവിതം എനിക്ക് കച്ചവടമല്ല. ഞാൻ 10,000 രൂപയ്ക്ക് പശുവിനെ കൊടുത്തിട്ടുണ്ട്. 10,000,000 രൂപയ്ക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്. വളർത്തി കൊണ്ടുവന്ന പശുവിനെ അറിവ് ചെയ്യുന്നത് നിർവികാരനായി നോക്കി നിന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇതുവരെ ചോര വിട്ടിട്ടില്ല. അതുകൊണ്ട് ഒരു അറിവുമാറിനെ പോലെ എൻ്റെ മോളെ കൊടുത്തേക്ക് എനിക്ക് പറ്റില്ല. ശരി.